കോവിഡ് കാലത്ത് കാർഷിക മേഖലയിൽ പുതിയ ചുവടുവയ്പ്പുകളുമായി പാലക്കാട് കൊപ്പം കരിങ്ങനാട മറിയമ്മ മെമ്മോറിയൽ സ്കൂൾ. 15 ഏക്കറോളം വരുന്ന സ്കൂൾ വളപ്പിൽ പച്ചക്കറി കൃഷി, കാലി വളർത്തൽ, ആട്, കോഴി വളർത്തൽ തുടങ്ങി കാർഷിക രംഗത്തെ സാധ്യതകളുടെ പുതുവാതായനങ്ങൾ തുറക്കുകയാണ് ഈ സ്കൂൾ. 100,000-ൽ അധികം തൈകളാണ് ഈ സ്കൂൾ വളപ്പിലും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വീടുകളിലുമായി ഇവർ നട്ടുവളർത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വകുപ്പിന് കീഴിൽ നടത്തിയ മുറ്റത്തൊരു മുറം പച്ചക്കറി പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ വീട്ടിലും അയൽപക്കത്തും പച്ചക്കറി തോട്ടം എന്ന പേരിൽ ഇത്തരമൊരു പ്രോജക്റ്റുമായി മറിയുമ്മ സ്കൂൾ മാനേജ്മെന്റ് എത്തിയത്. 5000-ത്തോളം കുടുംബങ്ങളിലേക്ക് ഈ വിദ്യാലയത്തിലെ കുട്ടികൾ വഴി പച്ചക്കറി സന്ദേശം എത്തിക്കുക. പച്ചക്കറി വിത്തും അതുപോലെ തന്നെ തൈകളും 5000 കുടുംബങ്ങളിലേക്ക് എത്തിച്ച് അത് യാഥാർത്ഥ്യമാക്കി എന്ന് പറയുമ്പോൾ അത് വളരെ മഹത്തായ ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് കാണേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് നടത്തിയ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കാർഷിക വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള കൃഷി പരിശീലനവും ഉണ്ടായിരുന്നു. സ്കൂൾ വളപ്പിലെ വിളവെടുപ്പ് ഉദ്ഘാടനം കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനും വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജിയും ചേർന്ന് നിർവഹിച്ചു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പച്ചക്കറി വിപണിയിൽ വളരെ വലിയ അങ്കലാപ്പും ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ പച്ചക്കറി മേഖല വളരെ സജീവമായി എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവിടെയാണ് മറിയമ്മ മെമ്മോറിയൽ സ്കൂളിൻ്റെയൊക്കെ പ്രസക്തി നമുക്ക് നിലനിൽക്കുന്നത്. ഇറോം ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സിദ്ദിഖ് അഹമ്മദിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.